അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാംഗിൾസ്, പേജ് നമ്പർ 104. പേജ് നമ്പർ 104. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാംഗിൾസ്, ഇത് നിങ്ങൾ സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടാവും എന്നല്ല, പഠിച്ചിട്ടുണ്ട്, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. രണ്ട് 104. രണ്ട് രീതിയിൽ നമുക്ക് ട്രയാംഗിൾസിനെ ക്ലാസിഫൈ ചെയ്യാം, അക്കോർഡിംഗ് ടു സൈഡ്സും അക്കോർഡിംഗ് ടു ആംഗിൾസും. ഓക്കെ, അക്കോർഡിംഗ് ടു സൈസ്, സോറി സൈഡ്, ഏതൊക്കെയാ ക്ലാസിഫിക്കേഷൻ വരുന്നത്? സൈഡിന്റെ ബേസിൽ, സൈഡ് ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രയാംഗിൾസിനെ ക്ലാസിഫൈ ചെയ്യാം? ഫസ്റ്റ് വൺ, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. സെക്കൻഡ് വൺ, ഐസോസെലസ് ട്രയാംഗിൾ. തേർഡ് വൺ, സ്കലൈൻ ട്രയാംഗിൾ. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ. സൈഡിന്റെ ബേസിൽ നിങ്ങൾ നോട്ടിൽ വേണമെങ്കിൽ ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സൈഡ്സ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സൈഡ്സ്. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. നെക്സ്റ്റ് ഐസോസെലസ് ട്രയാംഗിൾ, ഇതേപോലെ തന്നെ വരച്ചു വെച്ചാൽ മതി. ഐസോസെലസ് ട്രയാംഗിൾ, ദെൻ തേർഡ് വൺ സ്കലൈൻ ട്രയാംഗിൾ. ഫസ്റ്റ് വൺ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. Equilateral triangle. Equilateral triangle എന്ന് വെച്ചാൽ എന്താ? Equilateral triangle എന്ന് വെച്ചാല് all sides are equal. Equilateral triangle, all sides are equal. Next, isosceles triangle. Isosceles triangle. Two sides are equal. രണ്ട് സൈഡ്സ് ഈക്വൽ ആയാൽ ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയും.
ഇനി സ്കലൈൻ ട്രയാങ്കിൾ, എസ് സി എ എൽ ഇ എൻ ഇ, സ്കലൈൻ ട്രയാങ്കിൾ. നോ സൈഡ്സ് ആർ ഈക്വൽ, ഒരു സൈഡും ഈക്വൽ അല്ല. ഓൾ സൈഡ്സ് ആർ all sides are different. ഇത് ഇതേപോലെ തന്നെ നോട്ടിൽ ഒന്ന് വരച്ചു വെച്ചു. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ, സ്കലൈൻ ട്രയാങ്കിൾ, അതിൻ്റെ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സൈഡ്സ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാല് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ. സ്കലൈൻ ട്രയാങ്കിൾ എന്ന് വെച്ചാല് ഒരു സൈഡും ഈക്വൽ അല്ല, എല്ലാ സൈഡും, മൂന്ന് സൈഡ്സും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ട്രയാങ്കിളിനെയാണ് സ്കലൈൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സൈഡ്സ്. ഇനി അക്കോർഡിംഗ് ടു ആംഗിൾസ് ആണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആംഗിൾസ്, അതുകൂടി എഴുതി വെച്ചോ. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആംഗിൾസ്. ഫസ്റ്റ് വൺ, ഫസ്റ്റ് വൺ ഇങ്ങനെ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഓക്കെ. ഫസ്റ്റ് വൺ എന്താ? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്താ അതിന്റെ പ്രത്യേകത? ഓൾ ആംഗിൾസ് ആർ ലെസ് ദാൻ 90 ഡിഗ്രി. ഓൾ ആംഗിൾസ് ആർ ലെസ് ദാൻ 90 ഡിഗ്രി. നെക്സ്റ്റ് സെക്കൻഡ് വൺ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇത് നിങ്ങൾക്ക് അറിയുന്നോണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തേ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളില് വൺ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ and other two angles are acute angles. വൺ
one angle is right angle, another two angles are acute angles. Next, last one, obtuse angled triangle. Obtuse angled triangle. One angle is an obtuse angle. അതായത് greater than നയൻറ്റി ഡിഗ്രി. അത് ടു ആംഗിൾസ് ആർ acute angles. One angle is an obtuse angle, another two angles are acute angles. Classification according to angles. Acute angled triangle, right angled triangle, obtuse angled triangle. ഇതും കൂടി പെട്ടെന്ന് ഒന്ന് എഴുതി വെച്ചു. അപ്പൊ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ആംഗിൾസിന്റെ, സോറി, ട്രയാങ്കിളിന്റെ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സൈഡ്സ്, സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആംഗിൾസ്. എഴുതി കഴിഞ്ഞോ? എല്ലാരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, എഴുതിയതൊന്ന് നോക്കിക്കോ. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സൈഡ്സ്, സൈഡിന്റെ ബേസിൽ, അതായത് ട്രയാങ്കിളിന് മൂന്ന് സൈഡ്സ് എന്ന് നമുക്കറിയാം. ആ സൈഡ്സിന്റെ മെഷർമെന്റിന്റെ ബേസിൽ ട്രയാങ്കിൾസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സും ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് വൺ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിൽ മൂന്ന് സൈഡ്സിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. തേർഡ് വൺ സ്കലൈൻ ട്രയാങ്കിൾ. സ്കലൈൻ ട്രയാങ്കിൾ എന്ന് വെച്ചാല് നോ സൈഡ്സ് ആർ ഈക്വൽ, ഓൾ സൈഡ്സ് ആർ ഡിഫറെന്റ്. ഒരു സൈഡും ഈക്വൽ ആയിരിക്കില്ല, എല്ലാ സൈഡും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളിനെയാണ് നമ്മള് സ്കലൈൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആംഗിൾസ്. ട്രയാങ്കിളിന് വീണോ ആംഗിൾസിന്, സോറി, ട്രയാങ്കിൾസിന് മൂന്ന് ആംഗിൾസ് ഉണ്ട്. ആ മൂന്ന് ആംഗിളിന്റെ മെഷർമെന്റിന്റെ ബേസിൽ നമുക്ക് ട്രയാങ്കിൾസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ അക്യൂട്ട് ആംഗിളുടെ ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിളുടെ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഓൾ ആംഗിൾസ് ആർ ലെസ് ദാൻ 90 ആയിരിക്കും. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാല് മെഷർമെന്റ് ലെസ് ദാൻ, ആംഗിൾ മെഷർമെന്റ് 90 ഡിഗ്രീനേക്കാളും ചെറുത് വരുന്ന ആംഗിളിനാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. അക്യൂട്ട് ആംഗിളുടെ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ, അക്യൂട്ട് ആംഗിളുടെ ട്രയാങ്കിൾ എന്ന് വെച്ചാല് ആ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും ലെസ് ദാൻ 90 ആയിരിക്കും. ഇനി വേറൊരു പ്രത്യേകത ഒന്ന് ഓർമ്മിപ്പിക്കുന്ന, ഈ ആംഗിൾ മെഷർമെന്റ്
ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾ മെഷർമെന്റ് അകത്ത് വരുന്ന മൂന്ന് ആംഗിളിന്റെ മെഷർമെന്റിന്റെ സം എന്ന് വെച്ചാൽ 180 degree ആയിരിക്കും. ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ മെഷർമെന്റ് 180 degree ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ചാല് മൂന്ന് ആംഗിൾസിൽ ഒന്ന് റൈറ്റ് ആംഗിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 degree, ബാക്കി രണ്ടെണ്ണവും അക്യൂട്ട് ആംഗിൾസും ആയിരിക്കും. നെക്സ്റ്റ് തേർഡ് വൺ, ഒബ്ട്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒബ്ട്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ചാല് ഒരു ആംഗിൾ ഒബ്ട്യൂസ് ആംഗിൾ ആയിരിക്കും, അതായത് ഗ്രേറ്റർ ദാൻ 90 degree ആയിരിക്കും, ബാക്കി രണ്ട് ആംഗിൾസും അക്യൂട്ട് ആംഗിൾസും ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനാണ് നമ്മൾ ഒബ്ട്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സൈഡ്സും ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആംഗിൾസ്. ഓക്കെ, ഇനിയിപ്പോ അതിലെന്താ പറയാനുള്ളത്? അതിൽ കുറെ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം ഒക്കെ പറയണോ? എക്സാമ്പിൾ 8 ഒന്ന് നോക്കിയേ. 106, പേജ് നമ്പർ 106 എക്സാമ്പിൾ 8. നെയിം ഈച്ച് ഓഫ് ദി ഫോളോയിങ് ട്രയാങ്കിൾസ് ഇൻ ടു ഡിഫറെന്റ് വേസ്. രണ്ട് വേസിൽ, രണ്ട് രീതിയിലും ട്രയാങ്കിൾസിനെ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത്, ഫസ്റ്റ് വൺ, അതിൽ സൈഡ് മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്. 4 centimeter, 7 centimeter, 7 centimeter. അപ്പൊ ഇത് സൈഡിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതേതായിരിക്കും? സൈഡ് മെഷർമെന്റ് നോക്കിയാൽ മനസ്സിലാവും. 4 centimeter, 7 centimeter, 7 centimeter, രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എന്ത് ആംഗിൾ ആയിരിക്കും? എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളിനെ നമ്മൾ എന്ത് പറയും? ഐസോസെലസ് ട്രയാങ്കിൾ. സൈഡിന്റെ ബേസിലാണെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇനി ആംഗിളിന്റെ ബേസിലാണെങ്കിലോ? ആ ആംഗിൾ ഒന്ന് നോക്കിയാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആംഗിൾ മെഷർമെന്റ് എങ്ങനെയാണ്. ആ മൂന്ന് ആംഗിൾസും അക്യൂട്ട് ആംഗിൾസ് ആണ് അല്ലേ? ഒബ്ട്യൂസ് ആംഗിൾ ഒന്നും വരുന്നില്ല, റൈറ്റ് ആംഗിളും വരുന്നില്ല. സോ ദ ത്രീ ആംഗിൾസ് ആർ അക്യൂട്ട് ആംഗിൾസ്. ഇൻ ദ ബേസിസ് ഓഫ് മെഷർമെന്റ് ഓഫ് ആംഗിൾസ്, ദ ഫസ്റ്റ് ആംഗിൾ, ഫസ്റ്റ് ട്രയാംഗിൾ ഈസ് കോൾഡ് അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. സൈഡിന്റെ ബേസിൽ പറയുമ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ, ആംഗിളിന്റെ ബേസിൽ വരുമ്പോ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. രണ്ടാമത്തെ നോക്കേ, മെഷർമെന്റ് 10 centimeter, 8 centimeter, 6 centimeter. മൂന്ന് സൈഡും ഡിഫറെന്റ് ആണ്. മൂന്ന് സൈഡും ഡിഫറെന്റ് ആവുമ്പോ അതിനെന്ത് പറയും? സൈഡിന്റെ ബേസിൽ പറയുമ്പോ ഓൾ സൈഡ്സ് ആർ ഡിഫറെന്റ്. ഏത് ട്രയാങ്കിൾ അത്? സ്കലൈൻ ട്രയാങ്കിൾ. സെക്കൻഡ് വൺ ഈസ് സ്കലൈൻ ട്രയാങ്കിൾ, ബട്ട് ദ ആംഗിൾ മെഷർമെന്റ് ഈസ് വൺ ആംഗിൾ ഈസ് 90 degree. 90 degree ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇത് അവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഒരു സ്ക്വയർ പോലെ ആയിരിക്കും മാർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ആംഗിൾ മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോ ഇങ്ങനെ ഒരു ആംഗിൾ നമ്മൾ വരച്ചു, ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചിട്ട് നമ്മൾ അത് ആംഗിൾ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഒരു പോർഷൻ പോലെ, ഒരു ആർക്ക് പോലെ അല്ല, ഇങ്ങനെയല്ലേ മാർക്ക് ചെയ്യാം. ബട്ട് റൈറ്റ് ആംഗിൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, റൈറ്റ് ആംഗിൾ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുമെന്ന് വെച്ചാ ഇങ്ങനെ സ്ക്വയറിന്റെ ഒരു പോർഷൻ പോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇതാണ് റൈറ്റ് ആംഗിൾ. ഇങ്ങനെ കണ്ടാൽ അത് റൈറ്റ് ആംഗിൾ ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാം. സാധാരണ ആംഗിൾ മെഷർമെന്റ് നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക, ആംഗിൾ ഇങ്ങനെ.
ആംഗിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഇവിടെ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഇങ്ങനൊരു ലൈൻ, ഇങ്ങനൊരു ലൈൻ, ഇതാണ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ട്രയാംഗിളില് ഒന്ന് റൈറ്റ് ആംഗിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് റൈറ്റ് ആംഗിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആംഗിളിന്റെ ബേസിസിൽ രണ്ടാമത്തേനെ നമുക്ക് എന്താ പറയാം, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. സൈഡ് മെഷർമെന്റിന്റെ ബേസിൽ രണ്ടാമത്തേനെ നമുക്ക് സ്കലൈൻ ട്രയാംഗിൾ എന്ന് പറയാം. തേർഡ് വൺ, ഫിഗർ 5.31C. 5.31C കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ആംഗിൾ ഒബ്ട്യൂസ് ആംഗിൾ ആണ്, 90 ഡിഗ്രീനേക്കാളും വലുതാണ്. സോ ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ദ തേർഡ് ട്രയാംഗിൾ ഈസ് ഒബ്ട്യൂസ് ആംഗിൾഡ് ട്രയാംഗിൾ. ആൻഡ് സൈഡ് മെഷർമെന്റ് ടു സൈഡ്സ് ആർ 9 സെന്റിമീറ്റർ ആൻഡ് ടു സൈഡ്സ് ആർ ഈക്വൽ. So it is a, this and രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാ, ഐസോസെലസ് ട്രയാംഗിൾ. സോ തേർഡ് വൺ ഈസ് ഐസോസെലസ് ട്രയാംഗിൾ ആൻഡ് ഒബ്ട്യൂസ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ ഇത് ഓവർലാപ്പ് ചെയ്ത് വരുന്നത്, ഈ രണ്ട് ക്ലാസിഫിക്കേഷനും ഓവർലാപ്പ് ചെയ്ത് വരുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. Fourth one, figure 5.31D. അതിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ. ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ പറയാം. രണ്ട് സൈഡ്സ് ഈക്വൽ ആവുന്നത് ഐസോസെലസ് ട്രയാംഗിൾ. വൺ ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. നെക്സ്റ്റ് ഫിഫ്ത് വൺ, ഫിഫ്ത് വൺ 2.9 സെന്റിമീറ്റർ ഈച്ച്. മൂന്ന് സൈഡും 2.9 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്താ, മൂന്ന് സൈഡും ഈക്വൽ ആവുന്നത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ത്രീ സൈഡ്സ് ഈക്വൽ ആവുന്നത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. അവിടെ മൂന്ന് ആംഗിളും അക്യൂട്ട് ആംഗിൾസ് ആണ് അല്ലെ, 90 ഡിഗ്രി ഇല്ല, ഒബ്ട്യൂസ് ആംഗിൾസും ഇല്ല. സോ ഓൾ ത്രീ ആംഗിൾസ് ആർ അക്യൂട്ട് ആംഗിൾസ്. സോ ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് ആംഗിൾഡ് ട്രയാംഗിൾ. അക്യൂട്ട് ആംഗിൾഡ് ട്രയാംഗിൾ ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ലാസ്റ്റ് വണ്ണോ, ലാസ്റ്റ് വൺ, ഒന്ന് ഒരു ആംഗിൾ മെഷർമെന്റ് ഒബ്ട്യൂസ് ആംഗിൾ ആണ് കൊടുത്തിട്ടുണ്ട്, മൂന്ന് സൈഡ് മെഷർമെന്റും ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 12 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ. സോ ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ഇറ്റ് ഈസ് എ സ്കലൈൻ ട്രയാംഗിൾ. And on the basis of angle measurement, it is an obtuse angled triangle. Exercise 5F, page number 107. Page number 107. എക്സസൈസ് 5F. അതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ ഒന്നിപ്പ തന്നെ ഒന്ന് ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എക്സസൈസ് 5F ഫസ്റ്റ് വൺ, ക്ലാസിഫൈ ദ ഫോളോയിങ് ട്രയാംഗിൾസ് അക്കോർഡിംഗ് ടു ദി മെഷേഴ്സ് ഓഫ് സൈഡ്സ്. സൈഡ്സിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ബേസിസിൽ ഏതൊക്കെ ടൈപ്പ് ആണെന്ന് പറയാം. സെക്കൻഡ് വൺ, classify the following triangles according to the measures of angles. Angles in the measurement is done. That is the basis. What do we do? Classify. Now, I will give you an example. One is 5 cm, 6 cm, 8 cm. Three sides different. So, what is the difference? Different sides. It is a scalene triangle.
ഇനി രണ്ടാമത്തെ ക്ലാസ് ആംഗിൾസിന്റെ ബേസിൽ 110, 50, 20. 110 എന്ന് പറയുമ്പോൾ 90 കൂടുതലാണ്. ഇറ്റ് ഈസ് എൻ ഒബ്ട്യൂസ് ആംഗിൾ. സോ ഫസ്റ്റ് ട്രയാംഗിൾ ഈസ് ആൻ ഒബ്ട്യൂസ് ആംഗിൾ ട്രയാംഗിൾ. അതുപോലെ ബാക്കി എല്ലാം ഒന്ന് എഴുതി വെച്ചേ, അവിടെ തന്നെ എഴുതിയാൽ മതി ടെക്സ്റ്റ് തന്നെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അത് എഴുതിക്കോ അടുത്ത ക്ലാസ്സിൽ. 315 സെക്ഷൻ ഇല്ലേ, അപ്പൊ അതിന്റെ ആൻസർ പറയാം. ഓക്കെ, എന്തോ സെൻഡ് ചെയ്യണ്ട, സെൻഡ് ചെയ്യണ്ട, എഴുതി വെച്ചാ മതി കേട്ടോ. ഇപ്പൊ ക്ലാസ്സില്ലേ, നമുക്ക് അന്നേരം പറയാം. ഹോംവർക്ക് വേറെ തരാം, അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് തരാം. ഓക്കെ, അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ എഴുതിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റാ മതി, പെട്ടെന്നൊന്ന് എഴുതി വെച്ചു. ഓക്കെ, ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.